ഞങ്ങൾ അങ്ങനെ വീണ്ടും ചാൽ ബീച്ചിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇന്ന് ചാൽ ബീച്ചിൽ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവര് വന്നതുകൊണ്ട് മാത്രം ഇവരെ നമ്മള് ചാൽ ബീച്ചൊക്കെ ഒന്ന് കാണിക്കണ്ടേ, അതുകൊണ്ട് വന്നതാണ് അല്ലെ. എങ്ങനെയുണ്ട് നമ്മുടെ ചാൽ ബീച്ച്? എങ്ങനെയുണ്ട് മാലസ്? സൂപ്പർ അല്ലേ. മാലസ് പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അപ്പൊ ചെറിയൊരു വ്ലോഗ്, ബീച്ചും ഇതൊന്നും കാണിക്കാന്നുള്ളതല്ല, വെറുതെ ഇവിടുത്തെ ഒരു അല്ലെ ഒരു ചെറിയ കൊച്ചു സന്തോഷം എല്ലാവരായിട്ട് പങ്കുവെക്കും അല്ലെ. ഈവനിങ് അതെ. എന്തായാലും ഇവിടെ ഇന്നുണ്ടല്ല, എന്താ പരിപാടി? ചാൽ ബീച്ച് ഫെസ്റ്റ്, ഞാൻ മറന്നുപോയി. അപ്പൊ ബീച്ച് ഫെസ്റ്റും പിന്നെ അതോടൊപ്പം ഡി ജെ നൈറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഒന്ന് ഡി ജെ ഒക്കെ ഒന്ന് കാണാം അല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഡി ജെ ഒക്കെ ഒന്ന് കാണാം, അതൊക്കെ കൂടെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് അല്ലെ. പിന്നെ കൊറേ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടി ഇവിടുന്ന്. അപ്പൊ അവരെ കാണുമ്പോ ഒരുപാട് സന്തോഷം. എന്താ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ കണ്ടു കേട്ടോ. നമ്മുടെ മാളൂസിനെ അറിയുന്നവരും നമ്മളറിയുന്നവരൊക്കെ ഉണ്ടായി, എല്ലാരും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും സന്തോഷം കണ്ടതിൽ. അപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കുഞ്ഞു മോളാണ് ഇത്. ആ ഇവക്ക് ചെറിയ മോക്ക് ചെറുതായിട്ടൊരു നടക്കാൻ അല്ലേ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ മോളുടെ ചാനല് കണ്ട് ഇതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴ്ത്തു കൊടുക്കാം. ഈ മോളെയും കൂട്ടിയിട്ട് ഇവള് അവളെ ഉമ്മ ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. മൻസ ഫാത്തിമ, എന്താ പേര്? ബർസ, സോറി, ബർസ ഫാത്തിമ എന്നാണ് ചാനലിന്റെ പേര്. എന്താ ഇടുന്ന വീഡിയോസ് ഒക്കെ? മോട്ടിവേഷൻ വീഡിയോസ് ആണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കണ്ട കുറച്ച് നടക്കാനൊക്കെ കുറച്ച് മോക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത്. എല്ലാവരും ഞാൻ ചാനലിലേക്ക് ഇത് ചാനലിന്റെ പേരിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കാണാൻ വേണ്ടി മാത്രം എവിടെന്നാ വന്നേ? പുതിയൂർന്ന്. ആ പുതിയൂർന്ന് നമ്മുടെ ചാൽ ബീച്ചിലേക്ക് വന്നാൽ നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ടല്ലേ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയല്ലേ മോള്. ഹായ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതെ, ഇതാണ്ട് നമ്മുടെ ചാൽ ബീച്ച് കണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ ബീച്ച് ഫുള്ള് ആളാട്ടം ഇവിടെ എല്ലാം. ഈ നിന്റെ സ്പെഷ്യൽ കമ്മലതാ, നീക്ക് കമ്മല് കണ്ട എവിടെ കണ്ടാലും വീക്ക്നെസ് ആണ്. വാ പോരി, വാ മതി, വാ വാ വാ, കമോൺ കമോൺ, ഓടി ഓടി, മതി, വാ വാ വാ. ഇത് ശരി സീരിയസ് ആയാ? ഞാൻ വെറുതെ വിളിച്ച് കാണിച്ചാണ്. വാ ഇങ്ങോട്ട്, നമ്മുടെ കുഞ്ഞിക്കിടെ കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണുന്ന കുഞ്ഞു ഫാൻ അല്ലേ. കൊറേ കാലായി കേട്ടോ ഒരു സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം വിചാരിക്കുന്നു. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാരും വിചാരിക്കും ഇത്രയും കാലമായിട്ടും കഴിച്ചിട്ടില്ലേ, സത്യമായിട്ടും ഇത്രയും കാലമായിട്ട് കഴിക്കാത്ത ഒരു സംഭവമാണ്. എന്താന്നല്ലേ, വാ പാനിപ്പൂരി അല്ലേ. അതെ, ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനിതുവരെ ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്തായാലും എന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഞാൻ അത് തുറന്നു പറയാം കേട്ടോ. എല്ലാരും ഭയങ്കര ടേസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാനത് പറയും, ഇല്ലെങ്കിലും ഞാനത്. ഓക്കെ, റെഡി, വാങ്ങ് വാങ്ങ്. എങ്ങനെയാ കഴിക്കണ്ടേ? എങ്ങനെയാ കഴിക്കണ്ടേ കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ എടുക്ക, ഇത് 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 ഒഴിക്കാണ്. ചെറിയ ഞാൻ കാണിച്ചു തരാവേ. ഇത് അങ്ങോട്ട് അങ്ങനെ തൊള്ളേ തള്ളാം, അങ്ങനെ തൊള്ളേ തള്ളണം പോലെ. മോനെ മാറ്റട്ടെ, പല്ലിന് കമ്പിയിട്ടോണ്ട് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല കേട്ടാ. എന്താണെന്ന് തോന്നുന്നെനിക്ക്, എന്താ ഒരു അവസ്ഥ അല്ലേ. അതെ, എന്താ സംഭവം? ഒരെണ്ണം കഴിച്ചത് കഴിച്ചു, ഇനി എനിക്ക് വേണ്ട. പാനിപ്പൂരി ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമായില്ല ഇതിന്റെ ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ, ഞാൻ മാറ്റി. എങ്ങനെ ടേസ്റ്റ് വന്നു? ഇപ്പൊ നല്ല രസമുണ്ട്, ഇപ്പൊ കഴിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് വന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഒരു പാനിപ്പൂരി അപാരത ഇവിടെ കഴിഞ്ഞു അല്ലേ. നിങ്ങളുടെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന പിള്ളേഴ്സ് ആണല്ലേ. സന്തോഷം കൊണ്ട്
ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ ഒരു വീഡിയോസൊക്കെ കാണുന്നല്ലേ, നമ്മുടെ ഒരു ഫാമിലിനെ കൂടി കണ്ടുമുട്ടി അല്ലേ, ഭയങ്കര സന്തോഷം. ഇരിട്ടിയിലാണ്, ഇരിട്ടി സന്തോഷം. അപ്പൊ ഇരിട്ടിയിലാണ് കയറി. മോന് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ പോവുകയാണ് അല്ലേ. അയ്യോ, ഭയങ്കര ഒരു വല്ലാത്ത ഫീല്. ഒരു പോകുമ്പോ ഒരു വിഷമം, നമ്മ മറ്റേ ഗൾഫിലോട്ടൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീല്. മൂന്ന് ദിവസം ഞങ്ങൾ നിന്നിട്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇവിടെ ഇങ്ങനെ രണ്ടാളും കൂടി ഇതിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സങ്കടങ്ങള് പങ്കിട്ടിരിക്കുകയാണ്, ഭയങ്കര ഡെസ്പായിട്ട്. ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മ പോണ ട്രെയിനാണ് കിടക്കുന്നത്, 5 മണിക്കാണ് ട്രെയിൻ അല്ലേ. കൊഴപ്പില്ല, നമ്മളിനി ഇവിടെ തന്നെ വീണ്ടും കാണും അല്ലേ. മാർച്ചിൽ നമ്മ പൊളിക്കും, കുറെ പരിപാടികളുണ്ട് അല്ലേ. പോവാൻ വേണ്ടി ട്രെയിനിൽ കയറി. മിസ് യു, മിസ് യു. കരയിലോടി കയറണ്ട ഇവിടെ. കരയുണ്ട, കരയുണ്ടോ? നമുക്ക് ഇനി അത്രേ ഉള്ളൂ ദിവസം. ഇനി നമ്മൾക്ക് അടുത്ത ട്രിപ്പ് അടിപൊളി, കുറച്ച് ഒരു 10 ദിവസത്തെ പരിപാടി അല്ലേ. വീണ്ടും കണ്ടുകൊണ്ട് വളരെ സന്തോഷം. ജാങ്കോ നല്ല ഇറങ്ങട്ടെ, എന്നാ പിന്നെ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ പ്രശ്നമാവും. എന്നാ ശരി, കോട്ടെ കോട്ടെ മുത്ത. ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മൂഡ് ഉണ്ടാവില്ല, ഭയങ്കര ഒരു ഡെസ്പായിരിക്കും. അതെ, പോവാ.